കാർഷിക മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 1,00,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 2,520 കോടി രൂപ കേരളത്തിനുള്ള വിഹിതമായുണ്ട്. നമസ്കാരം, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കാർഷികാനുബന്ധ സംരംഭകരെ പരിചയപ്പെടുത്തിയിരുന്നു, കാർഷിക മേഖലയിലെ നൂതനമായ പദ്ധതികളെ പരിചയപ്പെടുത്തിയിരുന്നു, FPOകളെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ പല സ്ഥലത്തും ഇങ്ങനെ ചെല്ലുമ്പോൾ ആളുകളെല്ലാം നമ്മളോട് ചോദിക്കും, പുതിയ പദ്ധതികളൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ അറിഞ്ഞു കേട്ട് കൃഷിഭവനിലോ കൃഷി വകുപ്പിലോ ഉദ്യോഗസ്ഥരെ സമീപിക്കുമ്പോഴേക്കും പദ്ധതി കഴിഞ്ഞു പോയിട്ടുണ്ടാകും എന്നൊക്കെ പലരും ഇങ്ങനെ പരാതി വരും. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ മറുപടി പറയും അവരോട്, നിങ്ങൾ സമയത്ത് അപേക്ഷിക്കാത്തതുകൊണ്ടാണ്, ഇപ്പോൾ നിങ്ങൾ പത്രം വായിക്കാത്തത് കൊണ്ടാണ്, നിങ്ങളിത് അറിയാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയും. എങ്ങനെ നമ്മൾ അറിയും? ഇതിന് കൃത്യമായൊരു ബോധവൽക്കരണം വേണം. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് വിടാൻ പോകുന്നത്. ഇതിൽ 1,00,000 കോടി രൂപ AIF അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അഥവാ കാർഷിക അടിസ്ഥാന സൗകര്യ നിധി എന്ന പേരിൽ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും പണം കൂടുതൽ അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിന് 2,520 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ 2,520 കോടി രൂപ AIF പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക്, കാർഷികാനുബന്ധ സംരംഭകർക്ക്, അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള മറ്റ് ബിസിനസ്സുകാർക്കൊക്കെ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. AIFനെക്കുറിച്ചുള്ള ഈ വീഡിയോ 3-4 ഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. ഒന്നാം ഭാഗത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയത്, അതിൻ്റെ ചരിത്രം. രണ്ടാം ഭാഗത്ത് നമ്മൾ പറയുന്നു ഇത് എന്തൊക്കെല്ലാം പദ്ധതികളാണ്, ഏതെല്ലാം പദ്ധതികൾക്കാണ് ഇതിൽ യോഗ്യതയുള്ളത്, ഈ 1,00,000 കോടി രൂപയിൽ നിന്ന് ഏതെല്ലാം പദ്ധതികൾ നമുക്ക് നടത്താൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് ഇത് ഏത് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. പിന്നീട് ആളുകൾക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടാവും, ഇത് വെറും ബാങ്ക് വായ്പ മാത്രമായിട്ടാണോ ലഭിക്കുന്നത്, ഇതിന് സബ്സിഡി എന്തെങ്കിലും കിട്ടുമോ. അപ്പോൾ അടുത്ത ഭാഗത്ത് നമ്മൾ പറയുന്നത് ഇതിന് കിട്ടുന്ന സബ്സിഡി സ്കീമുകൾ ഏതൊക്കെയാണ്, സർക്കാർ പദ്ധതികൾ ഇത് ഏതൊക്കെയാണ് ഇതുമായിട്ട് കൺവെർജ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. നാലാമത്തെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, പറയാൻ പോകുന്നത്, ഇതെങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും, ആരാണ് നമ്മളെ ഇക്കാര്യത്തിൽ സഹായിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 2020 May 15 കേന്ദ്ര സർക്കാർ 1,00,000 കോടി രൂപ കാർഷിക അടിസ്ഥാന സൗകര്യ നിധിയായി പ്രഖ്യാപിക്കുന്നത്. പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതി 2020 July 8 ഇതിന് അനുമതി നൽകി. 2020 August 9 പ്രധാനമന്ത്രി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 2021 July 8 ചില ഭേദഗതികൾ മന്ത്രിസഭ അംഗീകരിച്ച് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. കേന്ദ്ര സർക്കാർ തന്നെയാണ് പദ്ധതിയിൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകുന്നത്. ഭക്ഷ്യ സംസ്കരണ രംഗത്തുള്ളവർ, കയറ്റുമതിക്കാർ, കാർഷിക ഉപകരണ നിർമ്മാതാക്കൾ, സ്റ്റേറ്റ് വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ എന്നിവയ്ക്കും ഈ പദ്ധതിയിൽ നിന്ന് പ്രയോജനം ലഭിക്കും. കാർഷികോൽപാദക കമ്പനികൾക്ക് FPO പ്രൊമോഷൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിയും ഫണ്ട് നൽകും. AIF പദ്ധതിയിൽ നിന്ന്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, കാർഷിക അടിസ്ഥാന സൗകര്യ നിധിയിൽ നിന്ന് ആർക്കൊക്കെ ഫണ്ട് ലഭിക്കും? ലഭിക്കുന്നത് പ്രൈമറി പ്രോസസ്സിംഗ് മേഖലയിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഈ ഗുണം ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ സെക്കൻഡറി പ്രോസസ്സിംഗ് അഥവാ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവർക്ക് AIFൽ നിന്ന് സഹായം ലഭിക്കില്ല. പ്രൈമറി പ്രോസസ്സിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം നമ്മൾ വിളവെടുപ്പാനന്തരം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, ഒരു കാർഷിക വിളവെടുപ്പ് നടത്തി അതിനുശേഷമുള്ള സോർട്ടിംഗ് ഉണ്ട്, ഗ്രേഡിംഗ് ഉണ്ട്, അതിൻ്റെ ക്ലീനിങ് ഉണ്ട്, പാക്കിംഗ് ഉണ്ട്, അത് സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറിൻ്റെ നിർമ്മാണമുണ്ട്, വെയർഹൗസിൻ്റെ നിർമ്മാണമുണ്ട്, അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം. ഉദാഹരണത്തിന് പറഞ്ഞാൽ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കാപ്പിക്കുരു, കാപ്പി കർഷകരുടെ ഒരു ഉൽപ്പന്നമാണ് കാപ്പിക്കുരു. കാപ്പി കുത്തുന്നതിനും പരിപ്പാക്കുന്നതിനും ഇതിൽ AIFൽ പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കും. എന്നാൽ കാപ്പിക്കുരു വറുത്ത് പൊടിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റുന്നതിന് ഈ AIFൽ നിന്ന് പദ്ധതിയിൽ നിന്ന് സഹായം കിട്ടില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ നെല്ല് കുത്തി അരിയാക്കി മാറ്റുന്നതിന് AIFൽ നിന്ന് ധനസഹായം ലഭിക്കും. അതേസമയം അരിയിൽ നിന്ന് മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ സെക്കൻഡറി പ്രോസസ്സിങ്ങിന് ധനസഹായം ലഭിക്കില്ല. 3 വിഭാഗങ്ങളായി തിരിച്ചാണ് സഹായം നൽകുന്നത്. രാജ്യത്തെ 27 വാണിജ്യ ബാങ്കുകളെയും 40 സഹകരണ ബാങ്കുകളെയും ഇതിനായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഫാമിംഗ് എന്ന 1-ാം വിഭാഗത്തിൽ സ്മാർട്ട് ആൻഡ് പ്രിസിഷൻ ഫാമിംഗ്, വിത്ത് ഉൽപ്പാദനം, വിത്ത് സംസ്കരണം, ടിഷ്യൂ കൾച്ചർ, കാർഷിക നഴ്സറികൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിളവെടുപ്പാനന്തര പരിചരണ പദ്ധതി എന്ന 2-ാം വിഭാഗത്തിൽ പാക്ക് ഹൗസ്, ഉൽപ്പന്നങ്ങളുടെ ശുചീകരണം, ഉണക്കൽ, തരംതിരിക്കൽ, ഗ്രേഡിംഗ്,
സ്റ്റോറേജ് നിർമ്മാണം, വെയർഹൗസ് നിർമ്മാണം, ശീതീകരണി, ഓൺലൈൻ മാർക്കറ്റിംഗ് വിതരണ ശൃംഖല, സോളാർ പാനൽ സ്ഥാപിക്കൽ എന്നിവ ഉൾപ്പെടും. പ്രാഥമിക സംസ്കരണം എന്ന മൂന്നാം വിഭാഗത്തിൽ നെല്ല് കുത്തുന്ന മില്ല്, കാപ്പി കുത്തുന്ന മില്ല്, പൊടിമില്ല്, ഓയിൽ മില്ല്, സുഗന്ധവ്യഞ്ജനങ്ങൾ പൊടിക്കൽ തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആരെയെല്ലാമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? സാധാരണ ഒരു കർഷകന് നേരിട്ട് ഇതിൻ്റെ ഗുണം ലഭിക്കും. കർഷക സംഘങ്ങൾക്ക് ഗുണം ലഭിക്കും. കർഷക താൽപ്പര്യ സംഘങ്ങൾ അഥവാ FIGകൾക്ക് ഗുണം ലഭിക്കും. സ്വാശ്രയ സംഘങ്ങൾ അഥവാ SHGകൾക്ക് ഗുണം ലഭിക്കും. JLGകൾക്ക് ഗുണം ലഭിക്കും. സൊസൈറ്റികൾക്ക് ഗുണം ലഭിക്കും. കാർഷികാനുബന്ധ മേഖലയിലെ മറ്റ് സഹകരണ സ്ഥാപനങ്ങൾക്ക് ഗുണം ലഭിക്കും. സ്റ്റാർട്ടപ്പുകൾക്ക് ഗുണം ലഭിക്കും. ഈ മേഖലയിലും ബന്ധപ്പെട്ട സ്വകാര്യമായിട്ടുള്ള സംരംഭകർക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും. കയറ്റുമതിക്കാരായ ബിസിനസ്സുകാർക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രൈമറി പ്രോസസ്സിങ്ങും വിളവെടുപ്പാനന്തരം കർഷകർക്ക് എന്ത് ഗുണം കിട്ടുന്നുവോ, ആ ഗുണം നൽകുന്ന ഏത് സേവനദാതാവുണ്ടോ, ആ മേഖലയിൽ ഉൾപ്പെട്ട എല്ലാ ആളുകൾക്കും ഇതിനുള്ള നേരിട്ടുള്ള പ്രയോജനം ലഭിക്കും. അവർക്കെല്ലാം സ്വന്തമായ അപേക്ഷകൾ കൊടുക്കാം. എന്നാൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ അഥവാ FPOകൾക്കാണ് പ്രധാന പരിഗണന ആദ്യം ലഭിക്കുക. എന്ന് വിചാരിച്ച് മറ്റുള്ളവർക്ക് പരിഗണന ലഭിക്കുന്നില്ല എന്നല്ല, മറ്റുള്ളവർക്കും പരിഗണന ലഭിക്കും. മൂന്ന് നാല് അപേക്ഷകൾ ഒന്നിച്ച് വരുമ്പോൾ ആരെ ആദ്യം പരിഗണിക്കുക എന്ന് ചോദിച്ചാൽ FPOകൾ ആദ്യം പരിഗണിക്കും. കാരണം FPOകൾക്ക് സഹായം കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കർഷകർക്ക് ഗുണം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത് FIG, SHG അങ്ങനെയുള്ളവരെ പരിഗണിക്കും. അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങൾ അവരെ പാക്സ് അവരെ പരിഗണിക്കും. അവർ കഴിഞ്ഞാൽ സ്വകാര്യ സംരംഭകരെ പരിഗണിക്കും. എല്ലാവർക്കും ഇതിൽ നിന്നുള്ള ആനുകൂല്യം കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് എങ്ങനെ അപേക്ഷിക്കണം, അതിനുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം സൈറ്റിൻ്റെ അഡ്രസ്സ് എല്ലാം ഞങ്ങൾ പറയാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഓരോ ജില്ലയിലെയും ആളുകളുടെ കോൺടാക്ട് നമ്പറുകൾ, സോണൽ കോർഡിനേറ്റർമാരുണ്ട്, അതിൻ്റെ നമ്പറുകൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് പ്രധാനമായി പറയാനുള്ളത് ഈ AIFൽ നിന്ന് എത്ര രൂപ വരെ കിട്ടും. അപ്പോൾ അതെല്ലാവരും ചോദിക്കുന്നൊരു സംശയമാണ്. 2 കോടി രൂപ വരെ കിട്ടും. ഏതെല്ലാം പ്രൊജക്റ്റുകൾക്ക് കിട്ടും? നേരത്തെ പറഞ്ഞ പ്രൊജക്റ്റുകൾക്ക് കൊടുക്കും. അപ്പോൾ ഒരാൾക്ക് ഒരു പ്രൊജക്റ്റേ കൊടുക്കാൻ പറ്റുള്ളൂ? അല്ല, ഒരാൾക്ക് 25 പ്രോജക്റ്റുകൾ വരെ സമർപ്പിക്കാൻ പറ്റും. അപ്പോൾ പ്രൊജക്റ്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കർഷകർക്ക് ഏറ്റവും ഗുണം കിട്ടുന്നതാകണം, നമ്മുടെ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ വിള ഉള്ള ഉൽപ്പന്നമായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കാൻ കഴിയുന്നതാകണം. അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് വരുമാനം നമുക്ക് കൂടുതൽ കിട്ടും. അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രൊജക്റ്റുകൾ നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ കൊണ്ട് പ്രൊജക്റ്റ് തയ്യാറാക്കിയ ശേഷം വേണം ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരത് പരിശോധിച്ച ശേഷം അതിൻ്റെ അധികാരികൾ നമുക്ക് അനുമതി നൽകുകയാണ് ചെയ്യുക. അനുമതി നൽകിയാൽ കേരളത്തിലെ ഇന്ത്യയിലെ ഏകദേശം 27 വാണിജ്യ ബാങ്കുകളും 40 സഹകരണ ബാങ്കുകളും ഇത് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വായ്പകൾ നൽകുന്നുണ്ട്. ഈടില്ലാതെ വായ്പ നൽകണം എന്നുള്ളതാണ് ഗ്യാരണ്ടി. സർക്കാർ തന്നെയാണ് ഇതിന് നൽകുന്നത്. അതുകൊണ്ട് കൊളാട്രൽ ഇല്ലാതെ ഈടില്ലാതെ ഈ പദ്ധതിയിൽ വായ്പ നൽകണം എന്നാണ് നിബന്ധന. അങ്ങനെ 2 കോടി രൂപ വരെ ഒരാൾക്ക് വായ്പയായി നൽകാം. എന്നാൽ നമ്മുടെ നാട്ടിലെ ധനകാര്യ സ്ഥാപനങ്ങൾ, അവർക്ക് ഓരോരുത്തർക്കും സ്വന്തമായി മാനദണ്ഡങ്ങൾ ഉള്ളതിനാൽ ഓരോ ധനകാര്യ സ്ഥാപനങ്ങളും ഓരോ ബാങ്കുകളും അവരുടേതായ ചില മാനദണ്ഡങ്ങൾ പറയും. അതനുസരിച്ച് ചിലർ ഈട് വാങ്ങും, ചിലർ ഈട് വാങ്ങാതെയും വേറെ ഏതെങ്കിലും ഗ്യാരണ്ടി സിസ്റ്റത്തിലും വായ്പ നൽകും. അത് ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ നിർദ്ദേശാനുസരണം അനുസരിച്ച് ഈടില്ലാതെ 2 കോടി രൂപ വരെ വായ്പ ലഭിക്കാവുന്ന പദ്ധതിയാണിത്. ഇങ്ങനെ AIFൽ നിന്ന് കർഷക അടിസ്ഥാന സൗകര്യ നിധിയിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഏതെങ്കിലും സർക്കാർ പദ്ധതികൾ ഉൾപ്പെടുത്തി നമുക്ക് അഡീഷണൽ സബ്സിഡി കിട്ടുമോ എന്നുള്ളതായിരിക്കും നമ്മുടെ അടുത്ത സംശയം. അത് ഞാൻ പറയാം. ധാരാളം സബ്സിഡികൾ സ്കീമുകളുമായി ബന്ധപ്പെടുത്തിയാണ് ഈ AIF ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ഇനി പറയുന്ന പദ്ധതികളിലെല്ലാം നമുക്ക് ആ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. 3% പലിശ സബ്സിഡി കൂടാതെ വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികളെ ഏകോപിപ്പിച്ച് പരമാവധി 50% വരെ സബ്സിഡിയും AIFൽ ലഭിക്കുന്നുണ്ട്. ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിൽ 35% വരെയും 50% വരെയും, മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ് സ്കീമിൽ ഉൾപ്പെടുത്തി 35%, സ്മാം RKVY പദ്ധതിയിൽ സംഘങ്ങൾക്ക് 80% വരെയും, PM SKY പദ്ധതിയിൽ 35%, തക്കാളി ഉള്ളി കിഴങ്ങ് എന്നിവയ്ക്ക് 50% സബ്സിഡി ലഭ്യമാകും. കേരളത്തിൽ 68 ലക്ഷം കർഷകരാണുള്ളത്. വിവിധ ഏജൻസികൾക്ക് കീഴിലായി 500-ലധികം കാർഷികോൽപ്പാദക കമ്പനികൾ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 5679 പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളുമുണ്ട്. ഇവർക്കെല്ലാം ഈ സ്കീമിൽ ഉൾപ്പെടുത്തി വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. രാജ്യത്ത് 1 ലക്ഷം കോടി രൂപയിൽ ആകെ ഇതുവരെ
20,500 അപേക്ഷകളിലായി 8,430 കോടി രൂപ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. ബാക്കി തുക ഇനിയും ചിലവഴിക്കാൻ കിടക്കുകയാണ്. അതുകൊണ്ട് അപേക്ഷിക്കുന്നവർക്കെല്ലാം പെട്ടെന്ന് തന്നെ വായ്പ നൽകും എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നയം. ഇക്കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായി നമ്മൾ ആരെ സമീപിക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ അടുത്ത ഒരു കാര്യം. കാരണം നമ്മൾ കൃഷിഭവനിൽ ചെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കൃഷി ഓഫീസർക്ക് അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ ഇപ്പം കേരളത്തിലെ എല്ലാ കൃഷി ഓഫീസർമാർക്കും ഇതിലുള്ള ബോധവൽക്കരണ സെമിനാറുകളും മറ്റ് പരിപാടികളൊക്കെ വകുപ്പ് നടത്തിയിട്ടുള്ളത് കൊണ്ട് അവർക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമുണ്ട്. ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ ബന്ധപ്പെടേണ്ടത് നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിനെയാണ്. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ടാവും. ക്രെഡിറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ക്രെഡിറ്റ് DDA ആണ് നമ്മൾ ഇതിനു വേണ്ടി ബന്ധപ്പെടേണ്ടത്. ഈ ജില്ലാതലത്തിലുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ ക്രെഡിറ്റിനാണ് ഇതിനുള്ള ചുമതലയുള്ളത്. അവർ ജില്ലയിലെ കൃഷിഭവനുകളിൽ നിന്ന് ഇതിനുള്ള ബോധവൽക്കരണ പരിപാടികളെല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടാതെ പല ജില്ലകൾക്കായി സോണൽ കോർഡിനേറ്റർമാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ വിവരങ്ങളും ഏതെല്ലാം ജില്ലകൾക്കാണ് ഉള്ളത് ആ കോർഡിനേറ്റർമാരുടെ വിവരങ്ങളും ഞാൻ പറയാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകൾക്കായി 62 35 27 70 42 എന്ന ഫോൺ നമ്പറിൽ സോണൽ കോർഡിനേറ്ററെ ബന്ധപ്പെടാവുന്നതാണ്. ഇടുക്കി, എറണാകുളം ജില്ലകളിലുള്ള കർഷകരാണെങ്കിൽ, കർഷകാനുബന്ധ സംരംഭകരാണെങ്കിൽ 70 10 99 40 83 എന്ന നമ്പറിൽ സോണൽ കോർഡിനേറ്ററുമായി ബന്ധപ്പെടാവുന്നതാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലുള്ളവർ 80 75 48 02 73 എന്ന നമ്പറിൽ സോണൽ കോർഡിനേറ്ററുമായി ബന്ധപ്പെടാവുന്നതാണ്. വയനാട്, കോഴിക്കോട് ജില്ലകളിലെ സോണൽ കോർഡിനേറ്ററുടെ നമ്പർ 89 21 78 53 27 എന്നാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ളവർ 85 47 56 52 14 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഇങ്ങനെ നമുക്കെന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ വെബ്സൈറ്റ് മുഖേന തന്നെ പരാതികൾ അറിയിക്കാൻ മാർഗമുണ്ട്. കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതല്ലെങ്കിൽ നബാർഡിലെ ഉദ്യോഗസ്ഥരുമായി നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് ധാരാളം എക്സ്പേർട്ടുകൾ ഇപ്പോൾ രംഗത്തുണ്ട്. പല ഇൻ്റർനെറ്റിലും മറ്റും നിങ്ങൾ തപ്പിക്കഴിഞ്ഞാൽ അറിയും. ആ എക്സ്പേർട്ടുകളുമായി സമീപിക്കാവുന്നതാണ്. എന്തായാലും ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാൻ മാത്രം നമുക്കൊരു വിദഗ്ധരുടെ സഹായം ആവശ്യമുണ്ട്. അല്ലാത്ത കാര്യങ്ങൾക്കെല്ലാം നമുക്ക് സ്വമേധയെ തന്നെ AIF പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് കാർഷികാനുബന്ധ മേഖലയ്ക്കായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പദ്ധതിയിൽ നിന്നുള്ള 100,000 കോടി രൂപയിൽ 2,520 കോടി രൂപയുടെ മുഴുവൻ വിഹിതവും കേരളത്തിന് നേടിയെടുക്കുന്നതിന് വേണ്ടി എല്ലാ കാർഷികാനുബന്ധ സംരംഭകരും ശ്രമിക്കണം. അങ്ങനെ കാർഷിക മേഖലയിൽ വരുമാനം ഇരട്ടിയാക്കാൻ വേണ്ടി, കർഷകരെ അതിലൂടെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, കർഷകർക്ക് അതിലൂടെ അധിക വരുമാനം ലഭിക്കുന്നതിന് വേണ്ടി സഹായകരമാകുന്ന ഈ പദ്ധതി എല്ലാവരും ഗുണകരമായി വിനിയോഗിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരം പുതിയ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നിങ്ങൾക്ക് അടുത്ത നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.